ഞാൻ വായിച്ചിട്ടില്ലല്ലോ അത് വായിച്ചിട്ട് സംസാരിക്കാം അതാണ് കേട്ടത് ഞാനിപ്പോൾ ഇവിടെ മീറ്റിംഗിലായിരുന്നു അപ്പോഴാണ് കേട്ടത് കേട്ടത് ഇതാണ് അത് സിംഗിൾ ബെഞ്ച് എന്താണ് വിധി റദ്ദാക്കി ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിൻ്റെ എന്താണ് ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ട് അതുപോലെ മുന്നോട്ടേക്ക് പോകാം നിലവിൽ പ്രിയ വർഗീസിൻ്റെ നിയമന നടപടി എവിടെ വരെ ഞങ്ങൾ നിർത്തിവെച്ചത് അത് അതിനെ പിന്നെ എന്താണ് ഐക്യുവേസിൻ്റെ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിരുന്നു അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സിൻഡിക്കേറ്റിന് സിംഗിൾ ബെഞ്ച് വിധിക്ക് ശേഷം നമ്മൾ വേറെ തുടർ നടപടിയൊന്നും ഈ നിയമനത്തിൻ്റെ കാര്യത്തിലുണ്ടായിട്ടില്ല ഇല്ല അത് പിന്നെയും എന്താണ് എല്ലാവരെയും അവരുടെ ഇതിൽ ഇത് ചെയ്തിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് മൂന്നാല് കാര്യങ്ങൾ കഴിയില്ല എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കാഡമിക് യോഗ്യത പറഞ്ഞാൽ FDP അവർ ലെക്ചററായി എന്താണ് അല്ല അവർ ലെക്ചററായിട്ട് എവിടെയോ ജോലി ചെയ്തത് അത് എടുക്കാൻ പാടില്ല ലെക്ചറർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒന്നല്ല പറഞ്ഞിട്ട് പിന്നെ DSS ആയിട്ട് ഇവിടെ ജോലി ചെയ്ത് അത് ആ കാലാവധി കഴിയില്ല എനിക്കാകെ പറയാനുള്ളത് ഞങ്ങളെ ഒന്നാമത്തെ ഇതിലും അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തപ്പം ഞാൻ എഴുതിയത് UGC ഇത് കിട്ടിയിട്ടേ നമുക്ക് കൊടുക്കേണ്ടുമായിരുന്നു എന്നിട്ട് UGC എഴുതി ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ UGC മറുപടി തന്നിട്ടില്ല UGC കോടതി വിളിക്കുമ്പോഴേ UGC പോയിട്ടുള്ളൂ അത്ര എനിക്ക് അത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു അവരോട് ഞാൻ യൂണിവേഴ്സിറ്റി തന്നെ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ കണ്ടിട്ടില്ലല്ലോ ഓർഡർ വായിച്ചിട്ട് പിന്നെ സംസാരിക്കാനെ പറ്റിയിട്ട് വിധി റദ്ദാക്കി കഴിഞ്ഞാൽ അതിലിപ്പം സ്റ്റേ ഇല്ലെങ്കിൽ ആ നിയമനം എന്താണ് റദ്ദാക്കിയിട്ടില്ലെങ്കിൽ ഈ വിധി എന്നാൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകും അങ്ങനെ ആണെങ്കിൽ പക്ഷെ അത് നമുക്ക് വായിച്ചിട്ട് അറിയാൻ കഴിയുള്ളൂ അല്ല അത് കോടതി വിധി ലിസ്റ്റ് പ്രകാരം ആദ്യം പ്രിയ വർഗീസ് ആയിരുന്നു ലിസ്റ്റിൽ ഒന്നാമത്തത് അവരാണ് പക്ഷേ കോടതി വിധിയിൽ എന്താന്ന് പറയുന്നത് നമുക്കറിയില്ലല്ലോ അതല്ലേ കോടതി എന്താണ് സ്റ്റേ ചെയ്തത് പിന്നെ റദ്ദാക്കിയത് എന്നിട്ട് രണ്ടാമത്തെ ഒന്നാമത്തെ ആളെ ക്വാളിഫിക്കേഷൻസ് ഒരിക്കലും കൂടി വെരിഫൈ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്തു കോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു സർവകലാശാലയിൽ പല നിയമനങ്ങളും നടക്കുന്നുണ്ട് ഇപ്പം എൻ്റെ കൂടെ ഇതും തീർച്ചയായിട്ടും പോകും